തന്നും പരിശുദ്ധ റൂഹായുമായ സ്തുതേ ദൈവത്തിന്റെ തിരുനാമത്തിൽ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാനാം. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെടണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണുമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണുമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാവപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവശം സ്വർഗത്തിലെ പോലും ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്നാൽ രാജ്യം ശക്തിയും മഹത്വം കൃപ നിറഞ്ഞറിയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരമായ നമ്മുടെ കർത്താവായ യേശുവിശുദ്ധ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധമറിയുമേ, തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിഭാഗ മനസ്സമ്മതം ചോദിക്കുന്നു. കർത്താവിൽ നമ്മുടെ മകനായ സിജോരാജ് ഈ നിൽക്കുന്ന ജി ബി ബാബുവിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണോ? സാക്ഷികൾ കേട്ടല്ലോ. കർത്താവിൽ നമ്മുടെ മകളായ ജി ബി ബാബു ഈ നിൽക്കുന്ന സിജോരാജിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളുമനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണോ? സാക്ഷികൾ കേട്ടല്ലോ. ശുഭഹോല പോല പ്രോവൽ റൂഹോ കാദീശോം. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും. ദൈവമായ കർത്താവേ, നീ മുഖാന്തരവും നിന്നോടുകൂടെയും ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന് പൂർത്തീകരണവും ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സൗഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹങ്ങളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. കാരുണ്യപൂർവ്വം ഞങ്ങളുടെ ദുഃഖങ്ങൾ മായിച്ച് ദയാപൂർവ്വം ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമാവുകയും ചെയ്യട്ടെ. ഈ മണവാളൻ പൂർണ്ണനും ഈ മണവാട്ടിയും ശ്രേഷ്ഠയുമായി തീരണമേ. നിന്നോട് ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ അക്ഷയഭാഗ്യങ്ങളിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ സംഘങ്ങളിലും നിന്റെ വാത്സല്യപാചനങ്ങളുടെ ഗണങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴുമെല്ലാ സമയത്തും എന്നേക്കും അർപ്പിക്കുമാറാകണമേ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ പാപങ്ങൾ നിന്നെ ഒഴിപ്പാക്കണമേ. എന്നാൽ എന്റെ
അതിക്രമ ഞാൻ അറിയുന്നു എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു ഉത്ഭവിച്ചു പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു സ്വഭാവണ്ണനമേ നീ തളിക്കണമേ ഞാൻ വെടിപ്പാക്കപ്പെടും അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയുള്ളവനാകും നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് നീ തൃപ്തിയാക്കണമേ എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായിച്ചു കളയണമേ നിന്റെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കേ വരുതേ എന്നാലോ നിന്റെ ആനന്ദോഷം അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്നെ വഴിപടിപ്പിക്കും പാപികളിലേക്ക് തിരിയുകയും ചെയ്യും കർത്താവേദനങ്ങൾ എനിക്ക് തുറക്കണമേ എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും ദൈവത്തിന്റെ ആത്മാവാകുന്നു ദൈവം തുടങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല അപ്പോൾ ബലികളിലും ഹോമ ബലികളിലും നീ ഇഷ്ടപ്പെടും അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരയറും തന്നെ വെൺമൺ വാസികളെ ആമോദിപ്പിച്ചോ ഭക്തർ കരുളുക കരുണാതെ മസീഹ സന്തോഷം രക്ഷകനേ വൈദിക തിരുനാമത്തിൽ നൽകിടും മോദിരഘോഷകളെ സദയം വാഴ്ത്തുക തൃക്കയ്യാ മോദിരാമേ തിരുസഭയെ മസീഹാവതുവാക്കി പരിപാവനതനുരുതിരങ്ങൾ കൈ കൊണ്ടാളവളോ മധുമുക്തി നേടിയപ്പോ വിമോചന മടിയാരും പ്രാപി ചീടട്ടെ മാറക്കുമോ സ്വോല ബോല ബ്രോവൽ റോഹോ കാദീശോ വെൻവോലം ആദാവിവോലം പൊയ്മീനാമേ മാനവരും വാഴ്ത്തേ പാടിയിടും താതാത്മജരുദിശായ ത്രേത്വം ആരാധ്യം ർവിതാവും പുത്രനും പരിസ്ത്രൂകായുമായ ദൈവമേ സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും അനുരഞ്ജിപ്പിച്ച നിന്റെ സമാധാനം അന്യോന്യം സമർപ്പിതരായിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരരെ സംയോജിപ്പിക്കണമേ മനമേ സദ്വജനമുദിത്തിടുക ഹല്ലേലൂയ
വിവരിക്കോ നിൻ നൃപനോടൻ ഗതികൾ യോദ്ധാവേ നിൻ ബഹുമതിയാം വാൾമോലേ ലോയ അരയിൽ ധരിക്കൂ സഭയായി തിരഞ്ഞെടുക്കുകയും സകലവിധ കളങ്കങ്ങളിൽ നിന്നും അവളെ തൻ്റെ നിർമ്മല രക്തത്താൽ പവിത്രീകരിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതിയും. അവൻ ഭൗമിക സഭയുമായി വിവാഹം നിശ്ചയം ചെയ്ത് സ്വയം അവൾക്ക് വരനായിത്തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധമായ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവൾക്ക് മോചനം നൽകുകയും ചെയ്തു. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിന് സകല വിജാതികളെയും സുജാതികളെയും പ്രവാചകന്മാരെയും സ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവന് സുദാസരുടെ മോദനങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുകുൽഹന്യോമോ സ്വധായ ലവൽമേ പറക്കുമോർ അനുഗ്രഹങ്ങളുടെ ഉറവയായ ദൈവമേ, നിന്റെ സൃഷ്ടിയെ നീ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കി കരുണാപൂർവ്വം സഹായിക്കുകയും അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ സ്വീകരിക്കുകയും ചെയ്തു. നീ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിനും ഉപരിസ്ഥനും അതീതനും സദാ നന്മകളിൽ സമർത്ഥനും തിന്മകളിൽ നിന്ന് വിദൂരസ്ഥനുമാകുന്നു. നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദിന്യമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധം നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളം കൊണ്ട് ദയോടെ അവളെ നിറയ്ക്കുകയും ചെയ്തു. മഹത്വത്തിൻ്റെ നിലയെങ്കിൽ നീ അവളെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അവൾക്ക് നീ വാ നിശ്ചയം ചെയ്ത് അവളെ തിന്നമണവാട്ടിയാക്കി തീർത്തു. ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ നീ ചവിട്ടി. ജയം നൽകുന്ന നിന്റെ തിരുശരീര രക്തങ്ങൾ അവൾക്ക് നീ മോതിരമായി വെടിപ്പോടെ നൽകുകയും നിന്റെ സന്തോഷ രശ്മികളാൽ അവളെ പ്രശോഭിപ്പിക്കുകയും ചെയ്തു. ദൈവീക ദാനത്താൽ അവളെ നിന്നോടുകൂടി വസിപ്പിച്ച് വിശുദ്ധ സ്ലീഹന്മാർ മുഖേന പരിപൂർണയാക്കി സ്ത്രീ പുരുഷന്മാരുടെ വിവാഹ നിശ്ചയം മോതിരത്തിൽ കൂടി ഒന്ന് വൃത്തിയാക്കണമെന്നും വിവാഹ നിശ്ചയം ചെയ്തവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി പൂർണ്ണമാക്കണമെന്നും നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ കരുണാപൂർവ്വം വാഴ്ത്തി ഇവരുടെ ബന്ധത്തെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ വാഴ്ത്തിയ പ്രകാരം
ദൈവികാശസ്സുകളാലെയും മോദ്രങ്ങളെയും വാഴ്ത്തേണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനത്തിൽ പരിപൂർണരായി തീരണമേ. ഇവർ നിന്റെ അനുഗ്രഹം പ്രാപിച്ച് നിന്നെ പ്രവർത്തിക്കുകയും തിരുമുമ്പാകെ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ പരിപാവന സഭയേവാനോൻകാന്തൻ വരണം ചെയ്തോ ശ്രീമോന്യോ ഹന്നാനം നിവരെ ആഹ്വാനം ചെയ്തേൽപ്പിച്ചേ സുവിശേഷം യോഹന്നാനെ പരമേ നിശ്ചയം ചെയ്യുന്ന സത്യമണവാളനായുള്ളവയും അവിടുത്തെ പ്രാഭവത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന എളിയവരായ ഞങ്ങളുടെ മധ്യസ്ഥതയാൽ അവിടുത്തെ ഈ ദാസർ പരസ്പരം വാഗ്നിശ്ചയം ചെയ്ത് അങ്ങേ അവരുടെ ദാമ്പത്യത്തിൻ്റെ മധ്യസ്ഥനായി സ്വീകരിക്കുന്നു. ഇവരിൽ നിന്ന് സൂറ നടപടികളുടെ ഹൃദ്യപരിമളം വീശുവാനും ഇവർ തമ്മിൽ യഥാർത്ഥ സ്നേഹവും ശാന്തിയും സമാധാനവും ഐക്യവും ഉണ്ടാകുവാനും അവിടുന്ന് ഇടയാക്കണമേ. ആത്മാവിലും ശരീരത്തിലും നൈർമല്യം കാക്കുന്നതിനും അന്യോന്യം സഹായിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. ഇവർ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴുമെല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. മോറൻ വാലോഹാൻ കാരുണ്യത്താലും ബഹലവും സനാതനവുമായ കൃപയാലും ഈ മോദരങ്ങൾ ആസ്വദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ സഭയുടെ മക്കളുടെ സന്തോഷപൂർത്തിക്കായി ഈ മോദരങ്ങൾ ആസ്വദിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ
അനുഗ്രഹപൂർണമായ വലത് കൈ അദൃശ്യമായി നിങ്ങളേക്ക് നീട്ടട്ടെ. വിശുദ്ധ സ്നേഹന്മാരിൽ നിന്ന് എന്ന പ്രകാരം വിശുദ്ധ ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹ ഉടമ്പടിയുടെ മോതിരം നീ സ്വീകരിക്കുക. ആത്മശരീരങ്ങളുടെ ആരോഗ്യത്തോടും ഹൃദയ സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിനും പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി അർപ്പിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹ അനുഗ്രഹപൂർണമായ വലത് കൈ അദൃശ്യമായ അനുഗ്രഹേക്ക് നീട്ടട്ടെ. വിശുദ്ധ സ്നേഹന്മാരിൽ നിന്ന് എന്ന പ്രകാരം വിശുദ്ധ ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹ ഉടമ്പടിയുടെ മോതിരം നീ സ്വീകരിക്കുക. ആത്മശരീരങ്ങളുടെ ആരോഗ്യത്തോടും ഹൃദയ സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിനും അവന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി അർപ്പിക്കണം. ആമേൻ. ബറക്കുമോൻ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ അഭിഷിക്തൻ വഴി പൂർത്തീകരിച്ച ദൈവം അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന ഈ മക്കളെ സത്യത്തിലും നീതിയിലും പൂർണ്ണരാക്കട്ടെ. തങ്ങൾ സ്വീകരിച്ച മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കട്ടെ. കർത്താവ് സകല കപട സ്നേഹവും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലില്ലി പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയിൽ തങ്ങളുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ ഇവർക്ക് ഇടയാകട്ടെ. പരിപാവനമായ വിവാഹത്തിൻ്റെ നിർമ്മലപാതയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കട്ടെ. മണവാളനെ തൻ്റെ വീണ്ടെടുപ്പ് വഴി ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ അക്ഷയമായ മനോഹര ഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് എന്നതിലധികമായി വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും സഹവാസവും തന്നെ പ്രീതിക്കും യോഗ്യകരമായ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിനും ഉതകുവാൻ ദൈവമായ കർത്താവ് ഇടയാകട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാലുകളായ ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹപൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും ഭാവികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സന്തോഷകാലങ്ങളെയും നൽകണമേ. സുഹൃതങ്ങളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തുകയും ഇവരുടെ സന്താനങ്ങൾക്ക് അത് അവകാശമായി കൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. വിജയപ്രദമായ സ്ലീബായ അലീ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളെല്ലാവരിലും നിന്റെ കരുണ വർഷിക്കണമേ. ബാറയ്ക്കുമോ ദൈവം അംഗീകരിച്ച ഈ കർമ്മത്തിന് സാക്ഷികളാകുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ പ്രയത്നത്തിന് 30, 60, 100 മടങ്ങ് അവൻ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ജയമുള്ള സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടി സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യം നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. മോതിരങ്ങൾ ആശ്രവദിച്ച് നൽകിക്കൊണ്ട് ഇവരുടെ വിവാഹ ഉടമ്പടി ഉറപ്പിച്ചു. അടുത്തതായി കിരീടം വാഴ്ത്തി കുടുംബത്തിൻ്റെ നാഥനും നാഥയുമായി പ്രതിഷ്ഠിക്കുന്ന കർമ്മമാണ് നടക്കുവാൻ പോകുന്നത്. ആദിമ നീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം ആദ്യ മാതാപിതാക്കൾ മുതൽ ഇവരുടെ മാതാപിതാക്കൾ വരെയുള്ള പൂർവികരെ വാഴ്ത്തി അനുഗ്രഹിച്ച ദൈവം ഈ ദാസരെ വാഴ്ത്തട്ടെ. ദേവ കൃപ ചെയ്യണമേ എന്ന് ഇവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആദം ഇവരെ വാഴ്ത്തിയ ദൈവം താൻ ബഹുകൃപയാൽ
നീ അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനാകുന്നു.
നീ മോചിക്കുന്നതെല്ലാം മോചിക്കപ്പെടുന്നു, ബന്ധിക്കുന്നതെല്ലാം ബന്ധിക്കപ്പെടുന്നു. മണവാളന്മാർക്കും മണവാട്ടുകൾക്കും കിരീടം പ്രദാനം ചെയ്യുന്നതിനൊക്കെ നിരദാസ കിരീടങ്ങൾ വാഴ്ത്തുന്ന ഈ സമയത്തും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. രാജൻ വിമല സവേ ശ്ലാഘിപ്പോ സുന്ദരികളിലതിസുന്ദരി നീ ജാതികളിൻ സോദയെ നിന്നധരങ്ങൾ മധുവാർഷിക്കുന്നു വസന സുഗന്ധ പനി നീർക്കുസുമസമം സഭേ അഖില മനോജേനി മലിനദതീണ്ടാതോൾ ശ്ലീബായേ വന്നിപ്പതിനാൽ രാജാവാമസിഹ ഹല്ലേലൂയ പാലിക്കും നിന്നെ മനുഷ്യ സ്നേഹിയും നീതിയുടെയും സത്യത്തിൻ്റെയും മണവാളനുമായ കർത്താവേ, ഈ സുഗന്ധധൂപം കരുണാപൂർവം സ്വീകരിച്ച് നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലമുണങ്ങി നിൽക്കുന്ന ഈ ദാസനെ അനുഗ്രഹിക്കണമേ. കരുണാപൂർവമായി നിന്റെ വലതുകൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കാരുണ്യം ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വിശുദ്ധ പൗലോസ്ലിഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാരിക്കുമോ. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവേ. മിശിഹായുടെ ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവേ. ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവേ. എന്നാൽ മിശിഹ തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹ തന്നെയാണ് ശിരസ്സിൻ്റെ രക്ഷകനും. സഭ മിശിഹയ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാരെല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുന്നതിനും വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ
നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കറിവുകളോ ഇല്ലാതെ മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രശസ്തിക്കുന്നതിന് അവൾ കളങ്കരീതിയും പരിശുദ്ധവുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ല. മിശികാസവേ എന്ന പോലെ അവൻ അതിൻ്റെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായും അവൻ്റെ സഭയെ കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളോരോ വ്യക്തിയും തന്നെ ഇപ്പോൾ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ബാരിക്കുമോ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിനെ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നും പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ചവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ പറയുന്നു, യേശു ഗലീല വിട്ട യോർദാനക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവിടെ വച്ച് അവൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പരീശന്മാർ അടുത്തി വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവാദി മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളിച്ചേറ്റുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത് എന്നതാൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. വിവാഹ ജീവിതത്തിലേക്ക് പദമൂന്നുവാൻ ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ജിജോ ജിബി മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നാം ഏവരും ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളായ സുജോയ്ക്കും ജിബിക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇവരെ അനുഗ്രഹിക്കുവാനും ഇവർക്ക് കുടുംബജീവിതത്തിൻ്റെ എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുവാനുമാണല്ലോ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വന്യവൈദികരുടെയും വിശ്വാസികളെവരുടെയും പേരിൽ
മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പേരിൽ നിങ്ങൾക്ക് കുടുംബജീവിതത്തിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. രണ്ട് വ്യത്യസ്തമായ കുടുംബങ്ങളിൽ ജീവിത സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ഈ മകനും മകളും ഇന്നു മുതൽ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലുമെല്ലാം പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഒന്നായി ഒരു കുടുംബജീവിതം നയിക്കുവാൻ പോവുകയാണ്. പൂർവികരെ ആശ്രയിച്ച ദൈവം, നിങ്ങളുടെ മാതാപിതാക്കളെ ആശ്രയിച്ച ദൈവം നിങ്ങളെയും ആശ്രയിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം ധന്യമാകുന്നത് പരസ്പര സ്നേഹത്തിലും പരസ്പര ഐക്യത്തിലും ജീവിക്കുമ്പോഴാണ്. സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃത്തി തേടുന്നു. സ്നേഹത്തിന് മാത്രമേ നരകത്തിൽ പോലും സ്വർഗം പണിയുവാൻ കഴിയുകയുള്ളൂ. ഈ ലോകമുണ്ടായത് ദൈവസ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കൽ വഴിയായിട്ടാണ്. എവറി ഗുഡ് തിങ് ഡിഫ്യൂസസ് ഇറ്റ്സെൽഫ്. നന്മയായിട്ടുള്ളത് ഒരിക്കലും അതിൽ തന്നെ നിൽക്കുകയില്ല, അതെപ്പോഴും മറ്റുള്ളവരിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നന്മസ്വരൂപിയായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹവും കരുണയും ഔദാര്യവും പകർന്നുകൊടുത്ത ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിൻ്റെ കിരീടമായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളാണ്. എന്നാൽ ഇന്ന് മനുഷ്യൻ സ്നേഹത്തെ സമ്പത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സൗകര്യങ്ങളുടെയും വിദ്യാഭ്യാസ യോഗ്യതയുടെയും കുടുംബ മാഹാത്മ്യത്തിൻ്റെയും ഒക്കെ പേരിൽ ഒതുക്കി നിർത്തുവാൻ പരിശ്രമിക്കുകയാണ്. അതിൻ്റെ പരിണിതഫലമായി സമ്പത്ത് കുറയുമ്പോൾ, സൗന്ദര്യം കുറയുമ്പോൾ, സൗകര്യങ്ങൾ കുറയുമ്പോൾ, വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ ഒരു ജീവിത നിലവാരത്തിലേക്ക് ഉയർന്നു വരുവാൻ കഴിയാതെ വരുമ്പോൾ, കുടുംബ മാഹാത്മ്യമുള്ള കുടുംബങ്ങളിലെ അംഗങ്ങൾ ദൈവത്തെ മറന്ന് കാണപ്പെടുന്ന ദൈവങ്ങളായ മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറന്ന് എന്നെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ വിസ്മരിച്ചുകൊണ്ട് ഇണയായി തുണയായി ദൈവം നൽകിയ ഭാര്യയെ ഭർത്താവിനെ അവഗണിച്ചുകൊണ്ട് ദാമ്പത്യ വല്ലരിയിൽ നിന്ന് മുളയെടുത്ത രക്തത്തിൻ്റെ രക്തവും മജ്ജയുടെ മജ്ജയുമായ അനന്ത സാധ്യതകളുള്ള അനുഗ്രഹീത സന്താനങ്ങളെ മറന്നുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യത്തിൽ എവിടെയാണ് ഈ സ്നേഹം നിലനിൽക്കുന്നതെന്ന് മനുഷ്യൻ നമ്മോട് ചോദിക്കുകയാണ്. ഇതിൻ്റെ ഉത്തരമാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യക്കാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നാം ഇവിടെ വായിച്ചു കേട്ടത്. എപ്രകാരം മിശിഹ സഭയെ സ്നേഹിച്ചുവോ അതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. എങ്ങനെയാണ് മിശിഹ സഭയെ സ്നേഹിച്ചത്? പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയക്കാർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. അവിടുന്ന് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തി ശൂന്യപ്പെടുത്തി ദാസന്റെ രൂപമെടുത്ത് സമ്പന്നനായ ദൈവം ദരിദ്രരായ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് ദരിദ്രരായ നമ്മെ സമ്പന്നരാക്കുവാൻ എടുത്ത വഴികൾ കാണുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒന്നിനും ഒരു കുറവില്ലാതെ പരമപിതാവിനോടുകൂടി ആയിരുന്നവൻ മനുഷ്യകുല രക്ഷാർത്ഥം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ജനിക്കാൻ സ്ഥലമില്ല, കാലിത്തൊഴുത്തിലാണ് ജനിക്കുന്നത്. ജീവിച്ചപ്പോൾ ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്വന്തമായവൻ സ്വന്തമാക്കിയവൻ ഒന്നുമില്ലാത്തവനെപ്പോലെ ഒന്നുമല്ലാത്തവനെപ്പോലെ അഭയാർത്ഥിയെപ്പോലെ ചുറ്റി നടന്ന് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ച നന്മ സ്വരൂപിക്ക് കിട്ടിയ സമ്മാനം എന്താണ്? മരക്കുരിശാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ കിടന്നുകൊണ്ട് മനുഷ്യൻ്റെ നിന്ദയും അപമാനവും ഏറ്റുവാങ്ങി ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത ഔന്നത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഇത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ സ്നേഹമില്ല എന്ന് പ്രഘോഷിച്ചവൻ സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ടാണ് നമ്മെ വീണ്ടെടുത്തത്. ഈ വീണ്ടെടുപ്പിനാണ് സിജോയെയും ജിബിയെയും ദൈവം വിളിക്കുന്നത്. സ്നേഹമെന്ന് പറയുമ്പോൾ എന്ത് കിട്ടുമെന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൽ സ്നേഹമെന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കാമെന്നുള്ളതാണ് ദൈവം നമ്മെ പഠിപ്പിച്ചത്. തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ട് ആ ഏകജാതൻ സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് നമ്മെ വീണ്ടെടുത്തുവെങ്കിൽ
ഈ വിവാഹത്തോടുകൂടി ഈ വീണ്ടെടുപ്പിനാണ് സുജോയെയും ജബിയെയും ദൈവം വിളിക്കുന്നത്. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വിരോചിതമായി മരണം കൈവരിക്കുവാൻ കഴിഞ്ഞ അവിടുത്തെ അടക്കം ചെയ്യപ്പെടുവാനൊന്നും സ്ഥലമില്ല. മറ്റൊരുത്തിനു വേണ്ടി തയ്യാറാക്കിയ കല്ലറയിലാണല്ലോ അരിമത്യക്കാരൻ യൗസേപ്പൻ നിക്കോദിമോസും കൂടെ കൊണ്ടുപോയി അടക്കിയത്. മനുഷ്യനിർമ്മിതമായ കല്ലറകൾക്കോ സംവിധാനങ്ങൾക്കോ സർവശക്തനെ അടക്കി വയ്ക്കുവാനോ ഒതുക്കി വയ്ക്കുവാനോ ആവില്ല. മരണമേന്നിൻ്റെ വിജയം എവിടെ, മരണമേന്നിൻ്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ അതിജീവിച്ച് മൂന്നാം ദിവസം പുനരുത്ഥാനം ചെയ്ത യേശു തമ്പുരാൻ ഓടിപ്പോയ ശിഷ്യന്മാരെ ഒന്നിച്ചു കൂട്ടുന്നു, നിരാശയിലായിരുന്നവർക്ക് പ്രത്യാശ നൽകുന്നു, വചനം വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് ഹൃദയം ജ്വലിപ്പിക്കുന്നു, അപ്പം മുറിച്ചു കൊടുത്തുകൊണ്ട് കണ്ണുകൾ തുറന്നു കൊടുക്കുന്നു. അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നിങ്ങളോടുകൂടി എന്നും ഇരിക്കുന്നതിനെന്നും നയിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ നൽകും. പരമപിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നതിൻ്റെ 10-ാം ദിവസം, പുനരുത്ഥാനത്തിൻ്റെ 50-ാം ദിവസം പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും ഒന്നിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അഗ്നിനാവിൻ്റെ സാദൃശ്യത്തിൽ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് വിശ്വാസികളുടെ കൂട്ടായ്മയായ സഭ ഉദ്ഘാടനം ചെയ്തത് യേശു തമ്പുരാൻ തുടങ്ങി വച്ച രക്ഷയുടെ അനുഭവം തൻ്റെ മക്കൾക്ക് അന്നും ഇന്നും എന്നും സംരഭ്യമാക്കി കൊടുക്കുവാനാണ്. മിശിഹാതൻ മണവാട്ടി ആയിടും ശുദ്ധസഭ, ഭാഗ്യങ്ങൾ പൂർണ്ണമതാം പർദീസ സദൃശമഹോ. പർദീസായുടെ മുൻ ആസ്വാദനം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തൻ്റെ മക്കൾക്ക് പ്രാർത്ഥനയിലൂടെ ദൈവവചനത്തിലൂടെ വിശുദ്ധ കൂദാശകളിലൂടെ കൃപയ്ക്കുമേൽ കൃപ നൽകിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കുവാനാണ് അവിടുന്ന് സഭയെ സ്ഥാപിച്ചത്. പോൾ മിശിഹ എപ്രകാരം സഭയെ സ്നേഹിച്ചു എന്നുള്ളതാണ് നാം കണ്ടത്. അതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. എഫേസ്യകാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ അവിടുന്ന് സ്ഥാപിച്ച സഭയ്ക്ക് കുറ്റമോ കുറവോ അവയ്ക്ക് തത്തുല്യമായ മറ്റെന്തെങ്കിലുമോ ഉണ്ടാകാതിരിക്കുവാൻ മിശിഹ തന്നെ തന്നെ പരിപൂർണമായി സഭയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സഭയെ വീണ്ടെടുത്തു എന്ന് നാം വായിച്ചു കേട്ടു. ഇന്നു മുതൽ ജിബിക്ക് കുറ്റമോ കുറവോ അവയ്ക്ക് തത്തുല്യമായ മറ്റെന്തെങ്കിലുമോ ഉണ്ടാകാതിരിക്കുവാൻ സുജോ തന്നെ തന്നെ ജിബിക്ക് സമർപ്പിക്കുകയും സുജോയ്ക്ക് കുറ്റമോ കുറവോ അവയ്ക്ക് തത്തുല്യമായ മറ്റെന്തെങ്കിലുമോ ഉണ്ടാകാതിരിക്കുവാൻ ജിബി തന്നെ തന്നെ സുജോയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ മിശിഹ സഭയെ വീണ്ടെടുത്തതുപോലെ കുടുംബജീവിതത്തിൽ നിങ്ങൾ പരസ്പരം വീണ്ടെടുക്കുന്നവരാകുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പരസ്പര സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ അടയാളമായി രക്തത്തിൻ്റെ രക്തമായി മജ്ജയുടെ മജ്ജയായി ദൈവം നിങ്ങൾക്ക് അനുഗ്രഹീത സന്താനങ്ങളെ നൽകും. എപ്രകാരം നിങ്ങളുടെ മാതാപിതാക്കൾ രാജുവും സിന്ധുവും അതേപോലെ ബാബുവും മിനിയും ഒക്കെ നിങ്ങളെ വളർത്തി ഈ നിലയിലേക്ക് കൊണ്ടുവന്നുവോ, അതുപോലെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ ദൈവമക്കളാക്കി സഭയോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ള മക്കളാക്കി വളർത്തിയെടുക്കുവാൻ പൂർവികരെ ആശ്വസിച്ച ദൈവം, നിങ്ങളുടെ മാതാപിതാക്കളെ ആശ്വസിച്ച ദൈവം നിങ്ങളെയും ആശ്വസിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മംഗളകർമ്മം പൂർത്തിയാക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിധി പോൽ ഭംഗ്യ കോശിച്ചു ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കുമായി ആസ്വദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. ബാറയ്ക്കുമോ ഭസ്മോദാബോ ഉദാബ്രോ വദരൂഹോഹായോകാദീശോ ലഹായേതലോലം വൽമീ. ആമേൻ.
താനിൽ നിന്നോരോ മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാളന് ശ്രേഷ്ഠാചാര്യൻ അണിക്കും മകുടം രമ്യ വൈദിക ശമ്പ ഇമ്പം നൽകോ നാഥ മുടിയാൽ മണവാളനും മണവരയാൽ മണവാട്ടിക്കും ോയോയേ ക്ലീലോ റീസ്കോഹനോ സോയേ ബറീസേ മഹിതാചാര്യൻ രചിതം മകുടം പാരം രുചിരം വാനിൽ നിന്നോരോ മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാളന് ശ്രേഷ്ഠ അണിക്കും മകുടം രമ്യ നിത്യവിരുന്നിപ സത്യമണാള വരുമേ നിന്നോടൊപ്പം ഞങ്ങൾ കർത്താവ് നിന്നെ നീതിയുടെ കിരീടമണിയിക്കുകയും അനുസൃതിയുടെ മോഹനീയമായ അലങ്കാരങ്ങളാൽ വിഭൂഷിതനാക്കുകയും ശത്രുവിൻ്റെ സർവശക്തിക്കുമെതിരായി അജയമായ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വാനിൽ നിന്നോരോ മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാട്ടിയ ശ്രേഷ്ഠാചാര്യൻ അണിക്കും മകുടം രമ്യ വൈദിക ശമ്പം നൽകോ നാഥ മുടിയാൽ മണവാളനും മണവരയാൽ മണവാട്ടിക്കും ക്ലീരാഭിദേദമോരാ മെൻസ്മായോ സോയോ നഹോനേ ലകൽസോയോയോ ക്ലീലോ റീസ്കോഹനോ സോയേ ബറീസോ മഹിതാചാര്യൻ ശിഹാദ്രപരാചിതം മകുടം പാരം രുചിരം നീതിയുടെ കിരീടവും മനുശ്രുതിയുടെ മോഹനീയമായ അലങ്കാരങ്ങളും
കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്ക് സംഗതിയാകട്ടെ. ശ്ലീബായുടെ ഈ ചിഹ്നം എന്നേക്കുമായി ആസ്വദിക്കപ്പെടുന്നു. ഭാരിക്കുമോ ഭസ്മോദാബോ ഉദാബ്രോ ഉദരുഹോഹയോഗാദീശോ ലഹായേദലോലം വൽമി ശുഭചിഹ്നം താൻ ശ്ലീബാ വിജയ കൊടിത ശ്ലീബാ നമ്മേ രക്ഷേടും ശ്ലീബായിൽ പുകഴും. ബാർഖുമോർ, മനുഷ്യ ജീവിതത്തിൽ ഇഷ്ടം തോന്നുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തുഷ്ടനായ നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ തമ്പുരാൻ തൻ്റെ യഥാർത്ഥ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ തമ്പുരാൻ തൻ്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും അന്യോന്യം സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. കരുണയുള്ള തൻ്റെ വലതുകൈ നിങ്ങളുടെ മേൽ ആവസിപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽക്കറുസായുടെ ചതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവീനെന്ന് നോഹയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിലും വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്തുനിന്ന് പനിമഞ്ഞും മഴയും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തൻ്റെ പുത്രനായ യോസേപ്പിന് നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നനാക്കട്ടെ. അപ്പാപിനിയോടെന്നതുപോലെ ദൈവം നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കട്ടെ. വലതുഭാഗത്തെ കളനെപ്പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിത്തീരട്ടെ. നമ്മുടെ വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായ് മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും ഈ സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം. ബർഖുമോർ ഹോശോ വബകുല സുബാൻ ോട്ടവിതാദാവേ നിയാണൻ യുവമണവാളൻ സുഖകരമാം നിൻ ഉദ്യാന കുളിർതൻ നൽവി ശീക്കൻ മേ എന്നെ മണവറയേറ്റണമേ നിന്ദേരോ മാർവിൽ സുഖനിദ്ര
പ്രാവീചാനം നീക്കും ഞാൻ വല്ലഭനാമേശിഹാനാഥം കല്ലറയേന്നും മഹിമാവേ ജനകേട്ടി ആത്മാക്കൾ മേൽ കൃപ ചൊരിയേണമേ ദൈവധനുജദമ്പതികളെ ശിരസിൽ ചൂടിടും മകുടങ്ങളെയും മാറ്റിടേണം വലതുകരം നീട്ടി ദമ്പതികൾ തന്നാമം ചൊല്ലി ആശിസേകേണ തേജോലോക തിവരുടെ കാലം വാഴ്വാണം പാവനമാദ ശുദ്ധരിവത അഭ്യർത്ഥനയാനേ വാഴ്ത്തണമേ ജനദിവഹത്തെ എന്നേക്കും നാദാദാസ കിന്നരമേന്തി സ്തുതി പാടിടാനായി ഇവരുടെ വദനമുതേർക്കും ഗാനം വാഴ്ത്തിടണമേ നീ സർവം ശ്രദ്ധിച്ചഭ്യർത്ഥനയെ കൈക്കൊള്ളും പ്രാർത്ഥന കേട്ട് ആത്മാക്കളിൽ കൃപയുണ്ടാകേണം പ്രിയ സഹോദരങ്ങളെ നാം ഏവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങൾ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ പരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിൻ്റെയും ശ്ലീബായുടെയും വിശുദ്ധ ഏവൻഗലിയോൻ്റെയും ഈ സമൂഹത്തിൻ്റെയും മുമ്പാകെയാകുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുവിൻ. മനോഗതങ്ങൾ അറിയാത്തവൻ്റെ അല്ല, അറിയുന്നവൻ്റെ സന്നിധിയിലത്രേ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം പരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായ എന്തെങ്കിലും ചെയ്ത പക്ഷം ഞാനതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധമായി ലഭിക്കുമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവുമായ വിശുദ്ധ കന്യക മറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന മുഖാന്തരം യേശുമിശിഹായുടെ വലതുകൈ നാം എല്ലാവരിലും എപ്പോഴും വസിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ. കൈവിട്ട് രണ്ടുപേരും കുരിശ് വരച്ചു. വിശ്വാസികളെ, അനുശാസനങ്ങൾ നിങ്ങളെല്ലാവരോടുമുള്ളതാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോളമെന്തും എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൾ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു, അതിനാൽ അവനവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവ്വം വർത്തിക്കണം.
സോ പ്രാണനെ പോലെ അവനോട് വർത്തിക്കണം. അവന് വിശന്നിരുന്നാൽ അവൾക്ക് ഭക്ഷണം കൊടുക്കണം, അവൻ ദാഹിച്ചിരുന്നാലും കുടിക്കുവാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിലും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടി അവൾ അവൻ്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നിർത്തിയിടരുതേ പരിശുദ്ധേ ഞങ്ങളിൽ ആദ്രത തോ നീട പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻകർത്താവോട അടികളെയും തൻ കോപത്തിൻ വടികളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ സംബന്ധിച്ചവരായി നിങ്ങളെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും കുടുംബങ്ങളിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും മരിച്ചുപോയിട്ടുള്ളവരുടെ ആത്മാക്കളെയും ആശ്വസിപ്പിക്കട്ടെ. കർത്താവേ, ബലഹീനമുള്ളവയും കുറ്റമുള്ളവയുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. ഹോശോ വബകൂല സുബാൻ ലവൽമീ ആമീൻ. ഗ്രിയലായി സോൻ, ഗ്രിയലായി സോൻ, ഗ്രിയലായി സോൻ. ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ ഉത്തരമരളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണോമേ എന്നേക്കും നിനക്ക് സ്തുതി. പാറയ്ക്കുമോ